ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചുമയും കഫക്കെട്ടും മാറാനുള്ള ഒരു മെഡിസിനുമായിട്ടാണ്. ഇതിനായി കുറച്ച് പച്ചിലകളാണ് വേണ്ടത്. ആടലോടകത്തിൻ്റെ ഇല ഒരു 10 എണ്ണം എടുത്തു വച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ചെറിയ ഇലകളാണ് വേണ്ടത്. ചില ആടലോടകത്തിൻ്റെ ഇല ഭയങ്കരമായിട്ട് വലുതാകുന്നതുണ്ടാവും, അതിനത്രയ്ക്കും ഗുണമുണ്ടാവില്ല. പിന്നെ വെറ്റിലെടുത്തിട്ടുണ്ട്, അതൊരു 3 എണ്ണമാണ് എടുത്തത്. വെറ്റിലയുടെ തളിരിലകളാണ് വേണ്ടത്. തുളസിയും പനിക്കൂർക്കയും എടുത്തു വച്ചിട്ടുണ്ട്. തുളസിയുടെ പൂവൊക്കെ കളഞ്ഞ് എടുത്തു വയ്ക്കാം. പനിക്കൂർക്കയുടെ ഇല ഒരു 5-6 എണ്ണം എടുത്തു വയ്ക്കാം. മുയൽ ചെവിയനും പൂവാങ്കുരുന്നിലയും എടുത്തു വച്ചിട്ടുണ്ട്. ആടലോടകത്തിൻ്റെ ഇലയുടെ ഈ ഞരമ്പ് മാറ്റി കളയാം, എന്നിട്ട് ഇല മാത്രമാക്കി വയ്ക്കാം. ഇതിൽ കാണിച്ച ഈ ഇലകളൊക്കെ പിഴിഞ്ഞെടുത്ത നീര് ഒരു തുള്ളി ഉപ്പ് ചേർത്ത് കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചുമക്കി നല്ല ആശ്വാസം കിട്ടും. പക്ഷേ ഇത് കുട്ടികളൊന്നും ഇങ്ങനത്തെ നീര് കുടിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ നാടൻ മുട്ട ഉപയോഗിച്ച് ചെയ്തെടുക്കുന്നത്. പിന്നെ 2 കഷ്ണം പൂവാങ്കുരുന്നിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പൂവൊക്കെ എടുത്ത് മാറ്റി ഇലകൾ മാത്രമാക്കി എടുക്കാം. വലിയ തണ്ടുകളൊക്കെ എടുത്ത് മാറ്റാം. പിന്നെ മുയൽ ചെവിയനും അതുപോലെ തന്നെ വലിയ തണ്ടുകളൊക്കെ മാറ്റി ഇലകൾ മാത്രമാക്കി എടുക്കാം. എല്ലാ ഇലകളും നല്ലോണം നോക്കി വൃത്തിയായി കഴുകിയെടുക്കണം. ഇതിലൊക്കെ ചെറിയ എട്ടുകാരികളൊക്കെ ഉണ്ടാവും. ഇതിനായി ഒരു 15-20 ഉള്ളി എടുത്തു വച്ചിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുക്കണം. ഉള്ളി കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുക്കാം, ഉള്ളിയൊക്കെ ചുമക്കി നല്ല ആശ്വാസം ലഭിക്കും. നമ്മൾ 3 മുട്ടയ്ക്കുള്ള കണക്കാണ് എടുക്കുന്നത്. കഴുകി വെച്ച ഇലകളൊക്കെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം 1 ടീസ്പൂൺ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അടച്ചു വെച്ച് ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഇതൊന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നല്ലോണം അരച്ചെടുക്കണം. അതിനായി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. 1-2 ടീസ്പൂൺ വെള്ളം ചേർക്കാം. എന്നിട്ട് നല്ലോണം അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് പേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ നീര് കുടിക്കുന്നവർക്ക് ഈ സമയത്ത് ഇത് അരിച്ചെടുത്ത് കുടിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ മുട്ട ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ബൗളിലേക്ക് 3 നാടൻ മുട്ട പൊട്ടിച്ചൊഴിക്കാം. നാടൻ മുട്ടയിൽ ചെയ്യുന്നതാണ് കൂടുതൽ ഗുണം കിട്ടുന്നത്. ഇപ്പോൾ നമ്മളൊരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളെടുക്കുന്ന മുട്ടയ്ക്കും ഉള്ളിക്കും ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വഴന്നു വരുമ്പോൾ നമ്മൾ മിക്സിയിൽ അരച്ചു വച്ചിരിക്കുന്ന പച്ചിലിയുടെ മിക്സ് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ കുട്ടികൾ കഴിക്കുന്ന എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് മുട്ട ഒഴിച്ച് ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം. ഈ പാകമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം.
ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണം. ചുമയും കഫക്കെട്ടും ഒന്ന് മാറി വരാനായിട്ട് ഇത് അടുപ്പിച്ച് ഒരു 5 ദിവസം കഴിക്കണം.